ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സുപ്രധാന കേസുകളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ആരോഗ്യത്തിനും പൊതുക്രമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. പ്രധാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം വളരെ സങ്കുചിതമാകുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് വിമർശിച്ചു. CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണത്തിലും അധികാരം ഉപയോഗിക്കുന്നതിലും ഉൾപ്പെടെ സന്തുലിതാവസ്ഥ പാലിക്കണം. ശരിയായ നടപടിക്രമമാണ് ഈ സന്തുലിതാവസ്ഥയുടെ കാതൽ. അഴിമതി വിരുദ്ധ അന്വേഷണ ഏജൻസി എന്നതിനപ്പുറം വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുവാൻ CBIയോട് കൂടുതൽ ആവശ്യപ്പെടുന്നത് അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടാക്കുകയാണെന്നും ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. CBI സ്ഥാപക ദിനത്തിൽ ഡൽഹി ഭാരത് മണ്ഡലത്തിൽ 20-ാമത് DP കോഹ്ലി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും അന്വേഷണത്തിനാവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാവൂ. വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന യാതൊരു നടപടിയും അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. പരിശോധന നടത്താനും പിടിച്ചെടുക്കാനുമുള്ള അധികാരവും വ്യക്തികളുടെ സ്വകാര്യതയും അവകാശവും തമ്മിൽ കൃത്യമായ വേർതിരിവുണ്ടായിരിക്കണം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി എന്നിവയെ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി ഉപയോഗിക്കണം. സാങ്കേതിക വിദ്യ കുറ്റകൃത്യങ്ങളുടെ മേഖലയെ മാറ്റിമറിച്ചു. ഇത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അവയെ നേരിടാനുള്ള ശേഷി വികസിപ്പിക്കണം. സമൻസുകൾ ഓൺലൈനായി അയച്ചു തുടങ്ങണമെന്നും സാക്ഷി പറയലിലും വെർച്വൽ രീതി അവലംബിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. സമൻസുകൾ ഓൺലൈനായി അയച്ചു തുടങ്ങണമെന്നും സാക്ഷി പറയലിലും വെർച്വൽ രീതി അവലംബിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.